ഓലച്ചൂട്ടിന്റെ വെളിച്ചത്തിൽ ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞ ഇരിണാവ് നങ്ങോളങ്ങര ഭഗവതി ക്ഷേത്രമോ മറ്റ് നിർമ്മിതികളോ ഇല്ലാതെ വള്ളിക്കാടുകൾക്കിടയിലുള്ള ദേവസ്ഥാനത്ത് നിന്നും കെട്ടിയാടുന്ന തെയ്യം കാണാൻ നിരവധി പേരാണ് എത്തുന്നത്. ക്ഷേത്രമോ മറ്റ് നിർമ്മിതികളോ ഇല്ലാതെ വള്ളിക്കാടുകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നതാണ് ഇരിണാവ് നങ്ങോളങ്ങര ഭഗവതിക്കാവ്. കുത്തുവിളക്കിന്റെ വെളിച്ചത്തിലാണ് തെയ്യത്തിന്റെ മുഖത്തെഴുത്ത് നടക്കുന്നത്. സന്ധ്യ മയങ്ങി ഇരുട്ടു പരക്കുന്നതോടെ ഓലച്ചൂട്ടിന്റെ വെളിച്ചത്തിൽ നങ്ങോളങ്ങര ഭഗവതി അരങ്ങിലെത്തും. തിരുമുടി ഉയരുന്ന നേരം ഇടന്തലമുട്ടി അഞ്ചടിത്തോറ്റം മാത്രമാണ് ഉണ്ടാവുക. മറ്റ് കാവുകളിലെവിടെയും ഭഗവതിക്ക് ഈ രൂപത്തിൽ കെട്ടിക്കോലമില്ല. വിളക്ക് വെക്കുന്നതിനായി താൽക്കാലികമായി ഒരുക്കുന്ന മൺതറയും വള്ളിക്കാട്ടിലെ നാഗസ്ഥാനവും മാത്രമാണ് ഇവിടെയുള്ളത്. ചുരുങ്ങിയ സമയം മാത്രമാണ് തെയ്യത്തിന്റെ ചടങ്ങുകൾ നടക്കുക. സന്താന ലബ്ധിക്കായി ക്ഷേത്രസ്ഥാനത്ത് എത്തി പ്രാർത്ഥന നടത്തിയവരുടെ നേർച്ചയായാണ് ഓരോ വർഷവും തെയ്യം കെട്ടിയാടുന്നത്. തുലം 11 മുതൽ വൃശ്ചിക മാസ സംക്രമം വരെയാണ് തെയ്യം ഉണ്ടാവുക. സന്താനമില്ലാത്ത കുട്ടികൾക്ക് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ കിളനിര കൊത്തിയിട്ട് കൊടുക്കും. മാതാവിൻ്റെ അത് കലശക്കാരുണ്ട്, കലശക്കാരൻ്റെ കൈ കൊണ്ട് കിളനിര കൊത്തി ആ വെള്ളം മാതാവിൻ്റെ വിഷം കൊടുത്തതിന് ശേഷം മാതാവ് ഇതിൽ അരിയിട്ടിട്ട് ഈ പ്രാർത്ഥിക്കുന്ന ഭക്തർക്ക് കൊടുക്കും. അത് സ്ത്രീ അത് മക്കളിൽ സ്ത്രീ അത് കല്യാണം കഴിഞ്ഞ ശേഷം മക്കളില്ലാതാകുമ്പോൾ കാരണം പ്രാർത്ഥിച്ച് ആ കൊടുക്കുന്ന കിളനീര് അതായത് അമ്മ കൊടുക്കുന്ന അമൃത് കഴിച്ചിട്ട് ഒരുപാട് അനുഭവങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. പല ദേശത്തുനിന്നും ആയിട്ട് വന്നിട്ട് അത് ഇവിടെ വന്ന് അന്നോട് പറഞ്ഞാൽ നമ്മൾ അങ്ങനോട് കിട്ടുന്നുണ്ട്. ക്ഷേത്രം സ്ഥാനികരായ ഇരിണാവിലെ കാട്ടാമ്പള്ളി രേരൂത്ത് തറവാട്ടുകാർ ആദ്യ 3 ദിനങ്ങളിൽ കളിയാട്ടം നടത്തും. പ്രശസ്ത തെയ്യം കലാകാരൻ സി വി നികേഷ് പെരുവണ്ണനാണ് വർഷങ്ങളായി ഭഗവതിയെ കെട്ടിയാടിക്കുന്നത്. ഒട്ടനവധി ഐതിഹ്യങ്ങളും പ്രകൃതിയുമായി കെട്ടുപിണങ്ങുന്നതുമാണ് ഇവിടുത്തെ തെയ്യവും തെയ്യക്കാവും. ന്യൂസ് ബ്യൂറോ പാപ്പിനിശ്ശേരി.